തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ തിരക്കൊഴിഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറയിൽ ധ്യാനമിരിക്കാൻ എത്തും. ഉച്ചകഴിഞ്ഞ് 3:30 തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തുന്ന മോദി ഹെലികോപ്റ്റർ മാർഗമാണ് കന്യാകുമാരിയിലേക്ക് പോവുക. കന്യാകുമാരി ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തിയ ശേഷം വിവേകാനന്ദ പാറയിൽ നരേന്ദ്രമോദി ധ്യാനമിരിക്കും. ഏകദേശം 45 മണിക്കൂർ ധ്യാനത്തിനായിട്ടാണ് ഇന്ന് അദ്ദേഹം കന്യാകുമാരിയിലെത്തുന്നത്. ലോക്സഭാ വോട്ടെടുപ്പിന്റെ അവസാനഘട്ടം മറ്റന്നാൾ നടക്കാനിരിക്കെയാണ് പ്രചാരണം പൂർത്തിയാകുന്ന ഇന്ന് വൈകിട്ട് മോദി വിവേകാനന്ദ സ്മാരകത്തിൽ ധ്യാനത്തിൽ പ്രവേശിക്കുക. ഉച്ചയ്ക്ക് 3:55 കൃത്യം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വ്യോമസേനയുടെ വിമാനത്തിലെത്തുന്ന പ്രധാനമന്ത്രി ഹെലികോപ്റ്ററിൽ 4:55 കന്യാകുമാരിയിലെ തമിഴ്നാട് സർക്കാർ ഗസ്റ്റ് ഹൌസിലെ ഹെലിപാഡിൽ ഇറങ്ങും. ആദ്യം തൊട്ടടുത്തുള്ള ഭഗവതി അമ്മൻ ക്ഷേത്രത്തിൽ ദർശനം, പിന്നീട് ബോട്ടിൽ വിവേകാനന്ദ പാറയിലെ സ്മാരകത്തിലേക്ക്. സ്വാമി വിവേകാനന്ദൻ ധ്യാനിച്ച അതേയിടത്ത് ഇന്ന് വൈകിട്ട് 3 മുതൽ മറ്റന്നാൾ ഉച്ച കഴിയും വരെ മോദി ധ്യാനം തുടരും. പിന്നീട് 3:25 കന്യാകുമാരിയിൽ നിന്ന് തിരിച്ച് 4:05 തിരുവനന്തപുരത്തെത്തി 4:10 ഡൽഹിയിലേക്ക് മടങ്ങും. 4000 പോലീസുകാരെയാണ് കന്യാകുമാരി തീരത്തും കടലിലുമായി വിന്യസിച്ചിട്ടുള്ളത്. എന്നാൽ മോദിയുടെ ധ്യാനത്തിനെതിരെ അത് മുടക്കാനായിട്ട് ചിലർ രംഗത്തുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കന്യാകുമാരിയിൽ നടത്തുന്ന ധ്യാനം പരോക്ഷ പ്രചാരണമാണെന്നും തടയണമെന്നും ആവശ്യപ്പെട്ട് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയെങ്കിലും വിലക്കാനാവില്ലെന്നാണ് അവരുടെ നിലപാട്. ധ്യാനം പ്രചാരണമായി കാണാനാകില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചൂണ്ടിക്കാട്ടി. മൗനവ്രതം നടത്തുന്നത് പ്രശ്നമല്ലെന്നും പക്ഷേ 7-ാം ഘട്ടം തെരഞ്ഞെടുപ്പിന്റെ നിശബ്ദ പ്രചാരണ സമയത്ത് വാർത്തകളിൽ നിറഞ്ഞു നിൽക്കാനുള്ള തന്ത്രമാണിതെന്നുമാണ് കോൺഗ്രസ് പ്രതിനിധി സംഘത്തെ നയിച്ച അഭിഷേക് മനു സിംഗ്വിയുടെ വാദം. രൺദീപ് സുർജേവാല, ഡോക്ടർ നസീർ ഹുസൈൻ എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. മോദിയുടെ ധ്യാനം തടയുന്നില്ലെങ്കിൽ തമിഴ്നാട്ടിലെ കോൺഗ്രസ് എംപിമാരും MLAമാരും കന്യാകുമാരിയിൽ അതേസമയം ധ്യാനം നടത്തുമെന്നും തമിഴ്നാട് കോൺഗ്രസ് കമ്മിറ്റിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഡേറ്റും കുറിച്ചു. ഏതായാലും ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP നേതൃത്വം നൽകുന്ന NDA മുന്നണി വിജയിച്ചാൽ 3-ാം നരേന്ദ്രമോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ അതിഗംഭീരമാക്കുമെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. പുതിയ നരേന്ദ്രമോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ കർത്തവ്യപഥിലായിരിക്കും നടക്കുക എന്നുള്ള സൂചനകളും വരുന്നുണ്ട്. ചടങ്ങിന്റെ രൂപരേഖ തയ്യാർ ആക്കിയിട്ടുണ്ട്. കന്യാകുമാരിയിൽ എത്തുന്ന നരേന്ദ്രമോദി തിരിച്ചെത്തുന്നത് മറ്റൊരു ചരിത്ര നേട്ടവുമായിരിക്കുമെന്നാണ് വാർത്തകൾ വരുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP നേതൃത്വം നൽകുന്ന NDA മുന്നണി വിജയിച്ചാൽ 3-ാം നരേന്ദ്രമോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ June 9 നടത്താനാണ് ആലോചന. ഡൽഹിയിലെ കർത്തവ്യപഥിലായിരിക്കും സത്യപ്രതിജ്ഞാ ചടങ്ങ്. ചടങ്ങിന് ഏർപ്പെടുത്തേണ്ട ക്രമീകരണങ്ങളെ സംബന്ധിച്ച ചർച്ചകൾ സർക്കാർ തലത്തിൽ ആരംഭിച്ചു. June 4 തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നതിന് ശേഷമേ സത്യപ്രതിജ്ഞാ ചടങ്ങ് സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനമുണ്ടാകൂ. എന്നാൽ നരേന്ദ്രമോദി തുടർച്ചയായി 3-ാം തവണയും പ്രധാനമന്ത്രിയായി അധികാരത്തിലെത്തുമെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ ഉന്നത തലങ്ങളിലും BJP യുടെയും പ്രതീക്ഷ. ഈ സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രി പദത്തിലേക്കുള്ള മോദിയുടെ 3-ാം സത്യപ്രതിജ്ഞ ചരിത്ര സംഭവമാക്കി മാറ്റാൻ സർക്കാർ തലത്തിലും പാർട്ടി തലത്തിലും നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്.